ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇന്ന് വളപ്പിൽ വന്ന് കുറച്ച് നേരം പുല്ല് പറിച്ചു, പിന്നെ പുതിനയിലെ പുല്ലാണ് കേട്ടോ ഞാൻ പറിച്ചത്. ഞാൻ വിചാരിച്ചില്ല പുതിന കെട്ടുപോകുമെന്ന് വിചാരിച്ചേ, പക്ഷേ ഇത് പുല്ലാർത്ത് അതിൻ്റെ ഉള്ളിൽ പോയത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ നോക്കിയപ്പോഴാണ് അത് വേര് പിടിച്ചത്. എന്തായാലും ഇനി വളമെടുത്ത് ഇട്ട് പൊക്കി എടുത്താൽ മതി. പുല്ലിന്നാൾ പറിച്ചൊക്കെ പോയതായിരുന്നു, പിന്നെ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തുവാ, ഒന്ന് വളപ്പിൽ വന്നിട്ട് ഒരു വീഡിയോ പിടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ പോകാൻ നേരത്തെ ഓർത്ത ശോ വീഡിയോ ഒന്നും പിടിച്ചില്ലല്ലോ വളപ്പിലേ എന്ന്. കുമ്പള പൂവിട്ടു, പിന്നെ വേറെ എന്തുവാ, ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റിനും അങ്ങ് എടുക്കട്ടെ. പോകാനുള്ള തയ്യാറെടുപ്പിൽ കൈയും കാര്യമൊക്കെ തേച്ച് കഴുകുകയാണ്. ദേ ചൂണ്ടയിൽ മീൻ കൊത്തിയൊന്ന് നോക്ക്, മറക്കാതെ നോക്കിയേ. നോക്ക് പോയി കിട്ടണെങ്കിൽ ഇന്നത്തെ കറിക്ക് കിട്ടൂലോ. പാത്രങ്ങൾ കുറച്ച് തേച്ച് കഴുകി എടുക്കുവാനുണ്ട്. അപ്പൊ ഞാനത് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പാത്രത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഉള്ള പരിപാടിയാണ്. വലിയ പാത്രങ്ങളൊക്കെ നേരത്തെ തേച്ച് കഴുകി വെച്ചേർന്നു, പിന്നെ ചായ കുടിച്ചതും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി ഇനി മറ്റു പണിയിലേക്ക് കിടക്കുകയാണ്. കിടക്കുന്നതിന് മുമ്പ്, മറ്റു പണിയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇത്തിരി ചക്ക ഇരിപ്പുണ്ട്. ചക്ക മീൻകറിയും കൂടിയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ചക്കയും മീൻ കറിയും എടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടാറുണ്ടോ ചക്കയും മീൻ കറിയും കൂട്ടി കഴിക്കാറുണ്ടോ? എനിക്ക്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, എനിക്ക് ഇഷ്ടമാണ് ചക്കയും മീൻ കറിയും കൂട്ടി കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത്. കപ്പ പോലത്തെ ചക്കയാണ്, ഒരു പ്രത്യേകതയുണ്ട് ഇതിന്.
നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. ഒരുപാട് കുഴയില്ല, നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വേവുന്ന ഒരു ചക്കയാണ്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മീനാണ് കേട്ടോ. ഇന്നലെ വെച്ച കറിയാണ്, പക്ഷേ ഇന്നലത്തേലും ടേസ്റ്റാണ്. ഇന്ന് ഉപ്പും പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചു. ഈ കറി വെച്ച് നന്നായിട്ട് ആറിയിട്ട് കഴിക്കുമ്പോഴാണ് അതിന് ഉപ്പും പൊടിയൊക്കെ പിടിക്കുകയുള്ളൂ. നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം. ഞാൻ അതിനായിട്ട് ഒരു ചട്ടിക്കല മടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിനെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പടച്ചക്കയാണ് ഈ ഇടുന്നത്. ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു കറി അത്രയാണോ. അപ്പം ഒരഞ്ചിട്ട് പൊടിയന് അച്ചിങ്ങ ഉണ്ടായിരുന്നു, അപ്പം അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിരിക്കുന്നത് കടച്ചക്കയാണ്. അതിലേക്ക് നമുക്ക് ഒരു ഇത്തിരി മുളക് പൊടി ഇടുന്നത് ഇട്ടുള്ളത്, ഇത്തിരി മഞ്ഞൾപ്പൊടി. ഇനി ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഇത് മൂടി വയ്ക്കാം. ആവി ശരിക്കും വന്നു കഴിയുമ്പോൾ ഇളക്കിയിടുക. കടച്ചക്കായും പയറും വേവായി. ഇനി നമുക്ക് തേങ്ങ അരപ്പ്. ഇത് ഉള്ളി തേങ്ങയും മാത്രം ചതച്ചെടുത്തേക്കുന്നതാണ്. അതിട്ട് കൊടുക്കാം, ഇളക്കിയിടാം. ഈ കടച്ചക്ക നമ്മൾ ഒന്നാലോ തോരൻ വയ്ക്കും, അതല്ലെങ്കിൽ ഞാനെല്ലാം വയ്ക്കും കേട്ടോ. ഞാൻ മോരൊഴിച്ച് വയ്ക്കും, എല്ലാ തരത്തിലും ഞാൻ വയ്ക്കാറുണ്ട്. ചിലർ വറുത്തരച്ച് വയ്ക്കും, തീയലുണ്ടാക്കും, ഇറച്ചിക്കിടയിടും. അത് കഴിഞ്ഞാൽ പിന്നെ കടച്ചക്കയുടെ സീസൺ ആയ സമയത്ത് ആർക്കും വേണ്ട. പകുതി എടുത്ത് വെച്ചു. ഇപ്പോൾ രണ്ട് മൂന്ന് അംഗങ്ങളുള്ളവർക്കാണെങ്കിൽ പകുതി എങ്ങനെ എടുത്ത് വെച്ചു, പകുതി അവിടെ വെച്ചു, രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ പല രീതിയിലുണ്ടാക്കുമ്പോൾ അത് കഴിച്ച് തീർത്തോളൂ. അത് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് മൂടി വയ്ക്കാം. നമുക്ക് വേറൊന്നും ചെയ്യണ്ട, ഒരു സൈഡ് കറിയായിട്ട് നല്ല കറിയാണത്. തീ ഓഫ് ചെയ്യാട്ടോ. നമുക്കിതൊന്ന് ഇനി ഇളക്കിയിടാം. നമ്മൾ വെക്കേണ്ട രീതിയാണ്, വെള്ളം ഒട്ടും ഒഴിക്കാത്തതുകൊണ്ട് ഈ ചെറിയ തീയിലിട്ട് ഇതിൻ്റെ ആവി വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടണം. അതിപ്പോൾ തോരനായാലും അങ്ങനെ തന്നെ, നമ്മൾ ആവി വെള്ളത്തിൽ വേവുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയാണ്. വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഇനി ഇത് ശരിക്കും അതിൻ്റെ ആ എല്ലാനും ആ കഷ്ണത്തിലേക്ക് പിടിക്കും. ഇതിപ്പോൾ ശരിക്കും അവിയൽ തന്നെയാണ്, പക്ഷേ അവിയലിനുള്ള കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാനിതൊരു കൂട്ടാൻ എന്ന പേര് പറയുന്നു. ഇവിടെയുള്ള എല്ലാ സാധനം കൊണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കറി വയ്ക്കുന്നത്. ഉള്ള കൂട്ടം കൊണ്ട് ഉള്ളതുപോലെ കറി വയ്ക്കാൻ നമ്മൾ പഠിക്കണം.
ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.